ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, യൂണിറ്റ് 2. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. ദേ ആർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഇത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ദാറ്റ് ഈസ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നൽകുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റൂട്ട് സിസ്റ്റം ആൻഡ് ഷൂട്ട് സിസ്റ്റം. എന്താണ് റൂട്ട് സിസ്റ്റം, എന്താണ് ഷൂട്ട് സിസ്റ്റം, ഈ റൂട്ട് സിസ്റ്റത്തിലും ഷൂട്ട് സിസ്റ്റത്തിലും വരുന്ന പ്ലാന്റ് പാർട്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ മോർഫോളജി ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഈ രണ്ട് ടേംസും നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻജിയോസ്പേമിനെയാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലാന്റ് കിങ്ഡത്തിലെ ഈ ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആൻജിയോസ്പേംസ്. ആൻഡ് നെക്സ്റ്റ് ടേം ഈസ് മോർഫോളജി. മോർഫോളജി എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ, അതിൻ്റെ നോക്കിയാൽ കാണാൻ പറ്റുന്ന, ദാറ്റ് ഈസ് അവരുടെ സ്ട്രക്ചർ, ഷേപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് ദി ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് തിങ്സ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഈസ് ആൻജിയോസ്പേമിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആൻജിയോസ്പേം, ദാറ്റ് ഈസ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാണ് റൂട്ട് സിസ്റ്റം, മറ്റതാണ് ഷൂട്ട് സിസ്റ്റം. സോ ഇതിൽ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള പ്ലാന്റിന്റെ ഭാഗമാണ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പാർട്ടിലാണ് റൂട്ട്സ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ഷൂട്ട് സിസ്റ്റം, അതായത് മണ്ണിന് മുകളിൽ കാണുന്ന ഭാഗമാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ റൂട്ട് സിസ്റ്റത്തിനും ഷൂട്ട് സിസ്റ്റത്തിനും അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് റൂട്ട് സിസ്റ്റം ആണ് അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റത്തിലുള്ള റൂട്ട്സ് ആണ് പ്ലാന്റ്സിന് വേണ്ട വാട്ടർ ആൻഡ് മിനറൽസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലാന്റിനെ ഏതെങ്കിലും ഒരു സർഫസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആങ്കർ ചെയ്യുന്നതിന്, ഉറപ്പിച്ച് നിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ റൂട്ട് സിസ്റ്റം ആണ്. എന്നാൽ ഷൂട്ട് സിസ്റ്റത്തിൻ്റെത് മറ്റ് ചില ഫങ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഷൂട്ട് സിസ്റ്റത്തിലാണ് നമുക്ക് ലീവ്സ്, ഫ്ലവേഴ്സ് എല്ലാം കാണപ്പെടുന്നത്. സോ ലീവ്സ് ഫോട്ടോ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഫ്ലവേഴ്സ് ആണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഷൂട്ട് സിസ്റ്റം പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഫോട്ടോ സിന്തസിസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ റൂട്ട് സിസ്റ്റത്തിലെയും ഷൂട്ട് സിസ്റ്റത്തിലെയും ഏതെല്ലാം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് റൂട്ട് സിസ്റ്റം നോക്കാം. റൂട്ട് സിസ്റ്റത്തിൽ ഒരേ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റൂട്ട്സ്. സോ ആൻജിയോസ്പേംസിൽ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് കാണാൻ പറ്റും. ദേ ആർ മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡൈകോട്ട് പ്ലാന്റ്സ്. സോ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ ഡൈകോട്ട് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഈ രണ്ട് ടൈപ്പ് റൂട്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ റൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, അതുകൂടാതെ തന്നെ റൂട്ട് മോഡിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഈ റൂട്ട്സ് മറ്റ് ഫങ്ഷൻസിന് വേണ്ടി എങ്ങനെയാണ് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസിൻ്റെ പേരെന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ റൂട്ട്സ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷൂട്ട് സിസ്റ്റം ആണ്. ഷൂട്ട് സിസ്റ്റത്തിലാണ് പ്ലാന്റിൻ്റെ ബാക്കി പാർട്ടുകളൊക്കെ കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റെം, ലീഫ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ. ഇതിൽ സ്റ്റെം എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്റ്റെം ആൻഡ് മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം. ദാറ്റ് ഈസ് ഒരു സ്റ്റെമ്മിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ സ്റ്റെംസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസിന് വേണ്ടി എങ്ങനെയാണ് അവരുടെ ബോഡി മോഡിഫൈ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റെംസിൻ്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്ന ഭാഗമാണ് ലീഫ്. ലീവ്സിലും നമ്മൾ ഇതുപോലെ ലീവ്സിൻ്റെ പാർട്ട് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വീനേഷൻ ഓഫ് ലീഫ്, ദാറ്റ് മീൻസ് മോണോകോട്ട് പ്ലാന്റ്സിൻ്റെയും ഡൈകോട്ട് പ്ലാന്റ്സിൻ്റെയും ലീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ലീവ്സിൽ വെയിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ലീഫിൽ വെയിനേഷൻ എന്ന ടോപ്പിക്കിലാണ്. ഇതുകൂടാതെ ഓരോ പ്ലാന്റ്സിൻ്റെയും ലീവ്സ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലീവ്സ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മാംഗോയുടെയോ അല്ലെങ്കിൽ ഒരു ചെമ്പരത്തി പൂവിൻ്റെയോ ലീവ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഓരോ ലീവ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നീം പ്ലാന്റ് ഓർ കറി ലീവ്സ്, ഇവരുടെയൊക്കെ ലീവ്സ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ കൂട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീവ്സ് നമുക്ക് ആൻജിയോസ്പേംസിലെ പ്ലാന്റ്സിൽ കാണാൻ പറ്റും.
അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ലീവ്സ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ലീവ്സ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിലോടാക്സി. ടൈപ്സ് ഓഫ് ലീഫിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീവ്സ് പഠിച്ചു. ഫിലോടാക്സിയിൽ നമ്മൾ ഈ ഓരോ ലീവ്സും എങ്ങനെയാണ് ഒരു സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ലീവ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മോഡിഫിക്കേഷൻ ഓഫ് ലീവ്സ്. സോ നിങ്ങൾ ഈ ബിറ്റർ ഗോഡ് അല്ലെങ്കിൽ പാവയ്ക്ക പ്ലാന്റിൽ സ്പ്രിങ് പോലെയുള്ള ടെൻഡ്രിൽസ് കണ്ടിട്ടുണ്ടാവും. ഇത് ലീഫിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ ഈ ടെൻഡ്രിൽസ് ഹെൽപ്പ് ചെയ്യുന്നത് ആ പ്ലാന്റിന് ഒരു സർഫസിലേക്ക് ക്ലൈംബ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് മോഡിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് ലീവ്സ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇൻഫ്ലോറസൻസ് എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൂങ്കുല എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് നമ്മൾ ചില പ്ലാന്റ്സിൽ കണ്ടിട്ടുണ്ടാവും ഫ്ലവേഴ്സ് ഒരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. That is the arrangement of flowers on the floral axis. ഒരു ഫ്ലോറൽ ആക്സിസിൽ ഒരുപാട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോറൽ ആക്സിസിൻ്റെ ബേസിൽ ഇൻഫ്ലോറസൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ചില ഫ്ലോറൽ ആക്സിസ് ഇൻഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ടിപ്പിൽ നിന്ന് ഫ്ലവർ ബഡ്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഫ്ലോറൽ ആക്സിസിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ദാറ്റ് ഈസ് ഫ്ലോറൽ ആക്സിസിൻ്റെ ടിപ്പിൽ ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്ന ഇൻഫ്ലോറസൻസും കാണാൻ പറ്റും. സോ ഇൻഫ്ലോറസൻസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇതുപോലെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലോറസൻസിൽ നമ്മൾ ഒരു കൂട്ടം ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഒറ്റ ഫ്ലവറിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്ലവർ എന്ന പാർട്ടിൽ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു ഇത് നമ്മൾ ആൻജിയോസ്പേം എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് ഭാഗങ്ങളാണുള്ളത്. ദേ ആർ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സോ ഈ ഒരു ടോപ്പിക്കിൽ തന്നെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ ആൻഡ് പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞ സബ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഈസ്റ്റിവേഷൻ മീൻസ് ഒരു ഫ്ലവർ ബഡിൽ അതിൻ്റെ സെപ്പൽസ് ഓർ പെറ്റൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ അവരുടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പീ പ്ലാന്റിൻ്റെ പെറ്റൽസ് അഥവാ ഇതളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയല്ല നമുക്ക് ഹെബിസ്കസ് പ്ലാന്റിൻ്റെ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റിവേഷൻ എന്ന ടോപ്പിക്കിലാണ്. ഇതുകൂടാതെ ഗൈനീഷ്യത്തിൻ്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് പ്ലാസൻറ്റേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ആൻജിയോസ്പേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗൈനീഷ്യത്തിന് മൂന്ന് പാർട്ടാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഈ ഓവറിയുടെ ഉള്ളിലാണ് നമുക്ക് ഒവ്യൂൾസ് കാണാൻ പറ്റുന്നത്. അപ്പം ഓരോ പ്ലാന്റ്സിലും ഒവ്യൂൾസ് ഓവറിയിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓവറിയിൽ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ അറേഞ്ച്മെൻറ്റിനെയാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഫ്ലവർ എന്ന ടോപ്പിക്കിൽ സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഈസ്റ്റിവേഷൻ അതുപോലെ തന്നെ പ്ലാസൻറ്റേഷൻ ഈ രണ്ട് ടോപ്പിക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷൂട്ട് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഫ്രൂട്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നാണ്. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സീഡ്സിനെ കുറിച്ചാണ്. ആൻജിയോസ്പേംസിൽ രണ്ട് ടൈപ്പ് സീഡ്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് മോണോകോട്ടിലിഡനസ് സീഡ് ആൻഡ് ഡൈകോട്ടിലിഡനസ് സീഡ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് സീഡ്സിനെ കുറിച്ചും ഇവരുടെ സ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ സീഡ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫ്ലോറൽ ഡയഗ്രാം. ദാറ്റ് ഈസ് ഒരു ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരൊറ്റ ഡയഗ്രത്തിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഫ്ലോറൽ ഡയഗ്രത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആൻജിയോസ്പേമിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫാമിലീസിൻ്റെ ഫ്ലോറൽ ഡയഗ്രം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫാബേസിയെ, സൊളനേസിയെ ആൻഡ് ലിലിയേസിയെ. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതിൽ ഒരു ആൻജിയോസ്പേമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ഓരോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെയും കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് റൂട്ട്സ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.